നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ സ്വപ്ന സുരേഷ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, സ്വപ്ന കൂടുതലും സമയം കറുത്ത വസ്ത്രം ധരിച്ചാണ് നിന്നിരിക്കുന്നത്. പല ഇപ്പോൾ ബുർഖയായാലും ശരി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രസ്സായാലും ശരി, ചുരിദാറായാലും ശരി, കൂടുതലും ഒരു 90% പിക്ചറുകളിലും ഈ സ്ത്രീയെ കറുത്ത വേഷമണിഞ്ഞാണ് കണ്ടിരിക്കുന്നത്. ലേഡി വിത്ത് ദ ബ്ലാക്ക് ഡ്രസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ NIA അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കസ്റ്റംസും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കൂടുതൽ കേസുകളിൽ ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സ്വപ്ന സുരേഷ് അയൽ രാജ്യങ്ങളിലെ പല സംഘടനകളുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അയൽ രാജ്യങ്ങളിലെ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രാജ്യമാണ് എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് അറിയാൻ സാധിക്കും. നോക്കാം. സ്വപ്നയുടെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെടുത്ത വിവരങ്ങളുടെ ചുവടുപിടിച്ച് NIA അന്വേഷണം രാജ്യ സുരക്ഷാ വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ചൊവ്വാഴ്ച പുറത്തു വരും എന്നുള്ളതാണ്. 4ാം തീയതിയോടുകൂടി ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വരും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഹൈദരാബാദിൽ അറസ്റ്റിലായ ഒരാളുടെ ഡയറിയിൽ കറുത്ത കുപ്പായമണിഞ്ഞ കേരള വനിതയെക്കുറിച്ചൊരു പരാമർശമുണ്ടായിരുന്നു. ഇക്കാര്യം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതിനിടെയാണ് യാദൃച്ഛികമെങ്കിലും ഈ കേസിൽ സ്വപ്ന അറസ്റ്റിലാവുകയും കറുപ്പാണ് സ്വർണ്ണക്കടത്ത് കേസിലെ ഈ പ്രധാനപ്പെട്ട പ്രതിയായ സ്വപ്ന കൂടുതൽ സമയവും വസ്ത്രമായി ധരിച്ചിരുന്നത്, കറുത്ത നിറമുള്ള വസ്ത്രങ്ങളായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ ഇതൊക്കെ ഒത്തുനോക്കുമ്പോൾ NIAക്കും കസ്റ്റംസിനും ഒക്കെ മനസ്സിലായിട്ടുമുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ് തുടക്കത്തിൽ തന്നെ NIAയുടെ പക്കലെത്താനുള്ള പ്രധാന കാരണം ഈ കറുപ്പ് വസ്ത്രം ധരിച്ച ഈ സ്ത്രീയുടെ ഈ വിവരങ്ങളാണ് എന്ന സൂചനയുണ്ട്. സ്വപ്നയുടെ ഫോണിലെ ടെലഗ്രാം ആപ്പിൽ നിന്ന് കണ്ടെടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിദേശ ചാരസംഘടനകളുമായുള്ള ബന്ധം, കൂട്ടിയിണക്കിയ കണ്ണികൾ എന്നിവയെപ്പറ്റിയും അന്വേഷണമുണ്ടാകും. ഇസ്ലാമിക് സ്റ്റേറ്റ്സ് കേരളത്തിലും കർണാടകയിലും ആഴത്തിൽ വേരോട്ടമുണ്ട് എന്ന യു എൻ റിപ്പോർട്ടിനെ തുടർന്ന് വിശദ അന്വേഷണത്തിന് DGP ലോക്നാഥ് ബെഹ്റ ഇന്റലിജൻസ് മേധാവി TK വിനോദ് കുമാറിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഐ എസ് ഐയുമായി പൊക്കിൾക്കുടി ബന്ധമുണ്ട് എന്ന റിപ്പോർട്ടുണ്ട്. നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയതിലെ തീവ്രവാദ ബന്ധത്തെക്കുറിച്ച് NIAയുടെ സ്പെഷ്യൽ ടീം നടത്തുന്ന അന്വേഷണം കേരളത്തിന് പുറത്തേക്കും വ്യാപിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പല കേസുകളിലായി പിടിയിലായവരുടെ വിവരങ്ങളൊക്കെ തന്നെ NIA തേടിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള വിദേശ ചാരസംഘടനകളുമായി ടെലഗ്രാമിലൂടെ സ്വപ്ന സുരേഷ് സംബന്ധിച്ചേരുന്നതായി ഉള്ള സൂചനകളും മറ്റു കാര്യങ്ങളുമാണ് ഇപ്പോൾ NIAക്ക് ലഭിച്ചിരിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഹൈദരാബാദിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിടിയിലായ ഒരു വ്യക്തി അയാളുടെ ഡയറി പരിശോധിച്ചപ്പോൾ കറുത്ത വസ്ത്രം സ്ഥിരമായി ധരിക്കാറുള്ള ഒരു കേരള വനിതയെക്കുറിച്ച്, ഒരു കേരള മാഡത്തെക്കുറിച്ചുള്ള പരാമർശം കണ്ടു. അപ്പോൾ ഈ കറുപ്പുമായി ഒത്തുനോക്കിയപ്പോൾ ഈ സ്വപ്നയുടെ ടെലിഗ്രാം അക്കൗണ്ട് ഒക്കെ ഒന്ന് പരിശോധിച്ചപ്പോൾ, അതിൻ്റെ വിശദാംശങ്ങൾ തേടിയപ്പോഴൊക്കെയാണ് ഇത്തരത്തിൽ പല ഭീകര സംഘടനകളുമായും തീവ്രവാദ സംഘടനകളുമായും ഈ സ്വപ്ന സുരേഷ് നിരന്തരം ടെലിഫോണിൽ അല്ലെങ്കിൽ ടെലിഗ്രാമിൽ ബന്ധപ്പെട്ടിരുന്നതായുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ കേസിൽ ചൊവ്വാഴ്ചയോടുകൂടി 4ാം തീയതിയോടുകൂടി ഇതിൻ്റെ വിശദ വിവരങ്ങൾ NIA തേടും. ഉടൻ തന്നെ ആ ഒരു കേസിലും അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് നമ്മളെപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്വർണ്ണക്കടത്ത് കേസ് ഇത് വെറുമൊരു കടത്തല്ല, അല്ലെങ്കിൽ ഇത് സ്വർണം കള്ളക്കടത്ത് എന്ന് പറഞ്ഞ് ടാക്സ് വെട്ടിക്കാനോ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുള്ള ഒരു കാര്യമല്ല ചെയ്യുന്നത്. ഇതിനും മറവിൽ ഇപ്പോൾ യാദൃച്ഛികമായെങ്കിലും ഇതിപ്പോൾ പിടിയിലായതുകൊണ്ടാണ് ഇത്തരം വിവരങ്ങൾ അറിഞ്ഞത്, അല്ലെങ്കിൽ എന്തൊക്കെ ഭീകരാവസ്ഥ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുമായിരുന്നു എന്നുള്ള ആശങ്കയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനം ഇപ്പോൾ നിൽക്കുന്നത്. സ്വർണ്ണക്കടത്തും കാര്യങ്ങളുമൊക്കെ അത് അതിൻ്റെതായ കേസും മറ്റു കാര്യങ്ങളുമുണ്ട്, അതിൻ്റെ വഴിക്ക് പൊക്കോളും. പക്ഷേ രാജ്യവിരുദ്ധത അന്യരാജ്യങ്ങൾ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം സ്ഥാപിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സ്വപ്നയിൽ നിന്ന് ഇപ്പോൾ അതിൻ്റെ സൂചനകളാണ് സ്വപ്നയിൽ നിന്ന് പോലീസും അതുപോലെ NIAയും, ക്ഷമിക്കണം പോലീസല്ല NIA കണ്ടെടുത്തിരിക്കുന്നത് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മാഡങ്ങളുടെ കാര്യം പറയുന്നത് പോലെ കറുത്ത ഉടുപ്പിട്ട മാഡം പ്രേക്ഷകരും ശ്രദ്ധിച്ച് കാണും. കൂടുതലും നമ്മൾ ഫോട്ടോസൊക്കെ കണ്ടിരിക്കുന്നത് കറുത്ത ഉടുപ്പ് തന്നെ ഇട്ടാണ്, അത് വിദേശത്തായാലും ഇന്ത്യയിലായാലും എവിടെയായാലും. അപ്പോൾ ഈ കറുത്ത ഉടുപ്പ് സ്ഥിരമായി ഇടുന്ന ഈ മാഡത്തെക്കുറിച്ചുള്ള ഒരു പിടിയിലായ രാജ്യവിരുദ്ധ പ്രവർത്തകൻ്റെ, അല്ലെങ്കിൽ ഒരു ഭീകരവാദിയുടെ എന്ന് തന്നെ പറയാം, ഭീകരവാദിയുടെ ആ ഡയറിയിൽ കണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പുതിയ ഒരു ഫയലായിട്ട് ഇപ്പോൾ NIAക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. ആ ഒരു വിഷയത്തിലായിരിക്കും ഇന്നും നാളെയും മറ്റു കാര്യങ്ങളുമൊക്കെ അന്വേഷണം നടക്കുക. അതിൻ്റെ നിയമ വശങ്ങളൊക്കെ തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും ഈ ഒരു വിഷയത്തിലൊക്കെ അന്വേഷണം നടത്തുക. എന്തൊക്കെയായാലും ബ്ലാക്ക് ലേഡി ആയാലും ശരി, ബ്ലാക്ക് ഉടുപ്പിട്ട ബട്ടർഫ്ലൈ ആയാലും ശരി, എന്തായാലും കുടുങ്ങും എന്നുള്ള കാര്യം ഉറപ്പായി. അതനുസരിച്ചുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതിനൊക്കെ കൃത്യമായി പൊലി വരുന്ന സൂചനകളൊക്കെ വെറും സൂചനകൾ മാത്രമല്ല, അതൊക്കെ കൃത്യമായി അന്വേഷിച്ച് അതിൻ്റെ തെളിവുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ മുൻനിർത്തിയായിരിക്കും മറ്റ് നടപടികൾ ചെയ്യുക. അല്ലാതെ വെറുതെ പോയി അങ്ങ് കാര്യങ്ങൾ തീരുമാനിക്കുകയൊന്നുമല്ല. ശരിക്കും ടെലിഗ്രാം അക്കൗണ്ട് വഴിയൊക്കെ ഈ വിദേശത്തെ തീവ്രവാദ സംഘടനകളുമായൊക്കെ ബന്ധം സ്ഥാപിച്ചു എന്ന് പറയുന്നതൊക്കെ എത്ര ഗുരുതരമായ കുറ്റമാണ്.
അതും എന്ത് എന്തുദ്ദേശിച്ച് ഇവർ മതം മാറി എന്ന് പറഞ്ഞ് മുംതാസായി എന്ന് പറഞ്ഞുള്ള വാദങ്ങൾ ഉണ്ടായിരുന്നു. സ്വപ്ന സുരേഷ്, സ്വപ്ന പ്രഭാ സുരേഷ് എന്ന് തന്നെയാണ് പേരെന്ന വാദങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ആ ഒരു അവസ്ഥ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരു സ്ത്രീ ഇത്തരത്തിലൊക്കെ പെരുമാറുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ സോളാർ സരിതയൊന്നും ഒന്നുമല്ല എന്നുള്ള കാര്യമാണ്. അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല കെണികളിലുമൊക്കെ പെട്ടുപോയതാണ്. മാത്രമല്ല അവർക്ക് പണമുണ്ടാക്കൽ മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം എന്നൊക്കെയാണ് അന്നിപ്പോൾ സോളാർ ആരോപണങ്ങൾ. നമ്മൾ വീണ്ടും അത് ഇതിലേക്ക് വലിച്ചഴിക്കുന്നില്ല. എന്നാൽ പോലും ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ഒരു വലിയ ഒരു ഒരു പർവ്വതമാണ്. അത് ഏത് തരത്തിൽ ഇത് അന്വേഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഐ എ ഉദ്യോഗസ്ഥർ അന്ധാളിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നു. കാരണം എവിടെ നോക്കിയാലും ബന്ധങ്ങളും ഒക്കെയാണ്. ഇത് ഓടണ്ടേ, ഓടിയെത്തി പിടിക്കണ്ടേ, കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ, എന്തായാലും സമയമെടുക്കും. എന്തൊക്കെയായാലും കറുത്ത ഉടുപ്പിട്ട മാഡം എന്തായാലും പെട്ടെന്ന് തന്നെ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അത് ഇനിയും കൂടുതൽ കൂടുതൽ പെട്ടുകൊണ്ടേയിരിക്കുകയാണെന്നും നമുക്ക് സൂചനകൾ ലഭിക്കുന്നു. എന്താകുമെന്ന് കണ്ടറിയാം. വെബ് ഡെസ്ക് പത്തുമണി ന്യൂസ്. നമസ്കാരം. കോവിഡിന്റെ ദുരിതകാലത്തെ സംഗീത സാന്ദ്രമാക്കിയ 20 ഗായകർ. സംഗീത പ്രതിഭകൾ മാറ്റുരച്ച തത്വമയി ലോക്ക്ഡൌൺ കോൺടസ്റ്റിലെ വിജയികൾ ആരൊക്കെ? കാത്തിരിക്കുക, ഫലപ്രഖ്യാപനം 2 ഞായറാഴ്ച നാളെ വൈകുന്നേരം 7 മണിക്ക്. നമസ്കാരം. കോവിഡിന്റെ ദുരിതകാലത്തെ സംഗീത സാന്ദ്രമാക്കിയ 20 ഗായകർ. സംഗീത പ്രതിഭകൾ മാറ്റുരച്ച തത്വമയി ലോക്ക്ഡൌൺ കോൺടസ്റ്റിലെ വിജയികൾ ആരൊക്കെ? കാത്തിരിക്കുക, ഫലപ്രഖ്യാപനം 2 ഞായറാഴ്ച നാളെ വൈകുന്നേരം 7 മണിക്ക്.